ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് മുടി കൊഴിച്ചൽ തടഞ്ഞ് മുടി നല്ലോണം വളരാനായിട്ടുള്ള കാച്ചിയ എണ്ണയാണ്. ഇതിന് നമുക്ക് വേണ്ടത് കരിവേപ്പില. ഞാൻ വീട്ടിലുണ്ടാക്കണ കരിവേപ്പില തന്നെ എടുത്തിരിക്കുന്നത്. പിന്നെ ചുവന്നുള്ളി, കുറച്ച് ചുവന്നുള്ളി, കരിവേപ്പിലയും ചുവന്നുള്ളിയും, പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് KPL ശുദ്ധിയുടെ 1 ലിറ്ററിൻ്റെ വെളിച്ചെണ്ണയാണ്. 1 ലിറ്റർ തന്നെ വേണ്ടി വരില്ല, കാരണം ഞാൻ 3/4 ലിറ്റർ എടുക്കാൻ പോകണം. കാരണം 3/4 ലിറ്ററിൽ എടുക്കാനുള്ള ക്വാണ്ടിറ്റിക്കുള്ള കരിവേപ്പിലയും ചുവന്നുള്ളിയാണ് ഇവിടെ ഉള്ളത്. ഇതൊരു 100 ഗ്രാം കരിവേപ്പില ഉണ്ടെങ്കിൽ 150 ഗ്രാം ചുവന്നുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കണേ. ഇതിന് സൂട്ടബിളായിട്ടുള്ളത് 3/4 ലിറ്റർ വെളിച്ചെണ്ണയും കൂടി ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ മുടികൊഴിച്ചലിനുള്ള വെളിച്ചെണ്ണ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ 3/4 ലിറ്റർ വെളിച്ചെണ്ണ അളന്നെടുത്തിട്ടുണ്ട് ഈ ചട്ടിയിൽ. ഇപ്പം നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് മൂപ്പിച്ച് കാച്ചിയെടുക്കാം. ഞാനിപ്പോൾ ഈ ചട്ടി, എണ്ണയായിട്ടുള്ള ചട്ടി ഞാൻ അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ എണ്ണ കാച്ചുമ്പോൾ തീ വളരെ കുറവില് വയ്ക്കാൻ പാടുള്ളൂ. കാരണം സ്ലോ ആയിട്ട് നമ്മളത് കാച്ചിയെടുക്കുമ്പോഴാണ് അതിൻ്റെ എണ്ണയുടെ ക്വാളിറ്റി നന്നായിട്ടുണ്ടാവുള്ളൂ. നമ്മൾ ആദ്യം തന്നെ ഹൈ ഹീറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ നല്ല ഇൻഗ്രീഡിയൻസൊന്നും ശരിക്ക് ഇതായി വരില്ല. അപ്പം നമ്മളെപ്പം സ്ലോ ആയിട്ട് സ്ലോ സിമ്മർ ചെയ്താൽ വെക്കാൻ പാടുള്ളൂ ഗ്യാസ് സ്റ്റൗ. എണ്ണ അത് ചൂടായി വരുന്നുണ്ട്. ഇപ്പം നമുക്ക് പതുക്കെ ഓരോ ഈ ഇൻഗ്രീഡിയൻസ് എണ്ണയിലേക്ക് ഇടാം. ഞാൻ ആദ്യം ചുവന്നുള്ളി ഇടാൻ പോണത്. ഇടുമ്പോൾ സൂക്ഷിച്ചിടണം, പൊട്ടിത്തെറിക്കാതെ നോക്കണം. ചുവന്നുള്ളിയിൽ നനവുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ചുവന്നുള്ളി ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് അരച്ച് ചതച്ചെടുത്തിട്ട് വേണമെങ്കിൽ ഇടാം. പക്ഷേ ഞാൻ മുഴുവനോട് കൂടിയിട്ട് ഇടാം. മുഴുവനോട് കൂടിയിട്ട് ഇടുമ്പോഴാണ് അതിൻ്റെ ഒന്നുകൂടെ നല്ല മണവും അതിൻ്റെ ക്വാളിറ്റീസും നല്ലോണം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മുഴുവനോട് കൂടി ഇടാൻ നോക്കുന്നത്. ചുവന്നുള്ളി മുഴുവൻ ഇട്ടതിന് ശേഷം നമുക്ക് കരിവേപ്പില ഇടാം. കരിവേപ്പില ഇട്ട് കഴിയുമ്പോൾ നല്ല മണം വരും. നല്ല മൂത്ത മണം വന്ന് ഈ എണ്ണയൊക്കെ ഒന്ന് ഈ കോമള പൊന്തണങ്ക ഒന്ന് നിൽക്കുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ അത് 24 മണിക്കൂർ നമ്മൾ ഇങ്ങനെ തന്നെ വയ്ക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ ആ സത്ത് മുഴുവനും എണ്ണയിലേക്ക് ഇറങ്ങിയതിന് ശേഷം അത് അരിച്ചെടുത്തിട്ട് കുപ്പിയിലേക്ക് ആക്കണം. നല്ലോണം മൊരിയണം ഈ ചുവന്നുള്ളിയും ഈ കറിവേപ്പിലയും. നല്ലോണം ഈ എണ്ണയിൽ കിടന്ന് നല്ലോണം മൊരിയണം. അപ്പോഴാണ് അതിൻ്റെ സത്ത് മുഴുവനും കംപ്ലീറ്റ് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങുള്ളൂ. ഇത് കുട്ടികൾക്കും ഉപയോഗിക്കാം, എല്ലാവർക്കും ഉപയോഗിക്കാം, പ്രായമുള്ളവർക്കും ഉപയോഗിക്കാം. കാരണം നമ്മളത് കാച്ചിയ വെളിച്ചെണ്ണ ആയതുകൊണ്ട് കോൾഡ് വരുമോ അങ്ങനത്തെ ഒരു പേടിയൊന്നും വേണ്ട, നല്ലോണം ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ മുടിക്കൊഴിച്ചിൽ പെട്ടെന്ന് റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടിക്കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കും, കുറവുണ്ടാവും. മുടിക്കൊഴിച്ചിലിന് കുറവുണ്ടാവും. അതുമാത്രമല്ല ഹെയർ ഗ്രോത്തിനെ നല്ലോണം സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ എണ്ണയിൽ കിടന്നിട്ട് ഇതെല്ലാം നല്ലോണം മൊരിഞ്ഞുണ്ട്, നല്ലോണം മൊരിഞ്ഞിട്ട് ഇതെല്ലാം. അപ്പം നമുക്ക് അടുപ്പ് നിർത്താം. ഇനി ഇതിങ്ങനെ തന്നെ വയ്ക്കാം, അടച്ച് വയ്ക്കാം. പിന്നെ നാളെ എടുത്തിട്ട് ഇത് നമുക്ക് വേറെ പ്ലാസ്റ്റിക് ബോട്ടിലോ കുപ്പിയിലോ ആക്കി വയ്ക്കാം.
അപ്പോൾ ഇത് ഒരു ദിവസം ഒരു രാത്രി മുഴുവനും ഇരുന്ന് നല്ലോണം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മുഴുവനും സത്ത് മുഴുവനും ഈ എണ്ണയിലേക്ക് ഇറങ്ങും. പിന്നെ നാളെ എടുത്ത് കുപ്പിയിലേക്ക് മാറ്റിക്കഴിയുമ്പോൾ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ തുടങ്ങും. ഇത് ഞാൻ ഇന്നലെ കാച്ചി വെച്ച എണ്ണയാണ്. അപ്പോൾ എല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇത് ഇനി നമ്മൾ ഊറ്റിയെടുക്കണം. വേറെ പാത്രത്തിലേക്ക് ഊറ്റിയെടുത്തിട്ട് ബോട്ടിലിൽ സ്റ്റോർ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഒഴിക്കുക. ഇത് തോർത്തിട്ടിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം കംപ്ലീറ്റ്. ഇപ്പം നല്ലോണം പിഴിഞ്ഞെടുക്കാം. ഇതിപ്പോൾ 3/4 ലിറ്റർ എണ്ണ ഉണ്ടായിരുന്നു, അതിപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലേക്ക് ആക്കാം.